മനസ്സിനായി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. മനുഷ്യർക്കെല്ലാം പൊതുവായിട്ടുള്ള സാർവത്രികമായിട്ടുള്ള ഒരു ഒരു രോഗമാണ് അല്ലെങ്കിൽ ഒരു ദുശീലമാണ് സ്നേഹം കിട്ടാനുള്ള ദാഹം. ഏത് മനുഷ്യ സ്നേഹം കിട്ടാനുള്ള ദാഹം, ഭർത്താവിന്റെ സ്നേഹം കിട്ടാനുള്ള ദാഹം, ഭാര്യയുടെ സ്നേഹം കിട്ടാനുള്ള ദാഹം, മക്കളുടെ സ്നേഹം കിട്ടാനുള്ള ദാഹം, മാതാപിതാക്കന്മാരുടെ സ്നേഹം കിട്ടാനുള്ള ദാഹം, അങ്ങനെയൊന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. ഭർത്താവിന്റെ സ്നേഹം ആഗ്രഹിക്കുക എന്നല്ല, ഭർത്താവിനെ സ്നേഹിക്കുക, അദ്ദേഹത്തിന്റെ നന്മ ആഗ്രഹിക്കുക, അദ്ദേഹത്തിന്റെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക. ഭാര്യയുടെ സ്നേഹം ദാഹിക്കാൻ പറഞ്ഞിട്ടില്ല, ഭാര്യയെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ നന്മ, ഭാര്യയുടെ സന്തോഷം, ഭാര്യയുടെ സൽപ്പേര്, അതിനുവേണ്ടി ഭർത്താവ് ജീവിക്കണം. മക്കളുടെ സ്നേഹം മോഹിക്കാനും ദാഹിക്കാനും മാതാപിതാക്കന്മാരോട് പറഞ്ഞിട്ടില്ല. അതേസമയം മക്കളെ സ്നേഹിക്കുക, അവരെ നന്നായി അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി വളർത്തുക. എന്നാൽ ഇത് മക്കളുടെ സ്നേഹം ലഭിക്കുക എന്നുള്ളതും മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുക എന്നുള്ളതും ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് ലഭിക്കുക എന്നുള്ളതും ഭർത്താവിന്റെ സ്നേഹം ഭാര്യയ്ക്ക് ലഭിക്കുക എന്നുള്ളതും വളരെ സ്വാഭാവികമാണ്, ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടതാണ്. എന്നാൽ നമ്മളോട് മനുഷ്യ സ്നേഹം ദാഹിക്കാൻ പറഞ്ഞിട്ടില്ല. മനുഷ്യ സ്നേഹം ദാഹിക്കാനും മോഹിക്കാനും പറഞ്ഞാൽ എന്നെങ്കിലും നമ്മള് മനസ്സിൽ മുറിവേൽക്കും, മനസ്സ് പീഡിതമാകും, പരാതികളുടെ മനുഷ്യരായിത്തീരും. ഞാൻ ഉദ്ദേശിക്കുന്ന സ്നേഹം കിട്ടിയില്ല, എന്നോട് ആർക്കും ഇഷ്ടമില്ല എന്നുള്ള പരാതി എന്നും നമ്മുടെ വായിൽ നിന്ന്, മനസ്സിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്തത്? ഈ ധ്യാനമന്ദിരത്തിലേക്ക്, ഈ വചന ശുശ്രൂഷയിലേക്ക് വന്ന് നമ്മുടെ ദുഃഖം നീക്കിക്കളഞ്ഞു, നമ്മുടെ പാപം നീക്കിക്കളഞ്ഞു, നമ്മുടെ മനസ്സിലെ പീഡകൾ നീക്കിക്കളഞ്ഞു. അതിലുപരി ദൈവിക ആശ്വാസവും ദൈവിക സമാധാനവും ദൈവ സ്നേഹവും നമ്മിൽ നിറച്ചു. ക്രൈസ്തരോ, മനുഷ്യ സ്നേഹം എത്ര കിട്ടിയാലും അത് മാറിപ്പോകും, നീങ്ങിപ്പോകും. ഇന്നുള്ളത് നാളെ ഉണ്ടാവുകയില്ല. അതിനാൽ വളരെ പെട്ടെന്ന് മാറിപ്പോകുന്ന, അപ്രത്യക്ഷമാകുന്ന മനുഷ്യ സ്നേഹത്തിനു വേണ്ടി നമ്മൾ ദാഹിക്കരുത്. പിന്നെയോ, ദൈവ സ്നേഹം എന്നിൽ നിറയണമേ. ദൈവമേ, അങ്ങയുടെ അനന്ത സ്നേഹം എന്നിൽ നിറയ്ക്കണമേ എന്ന് എന്നും നമ്മൾ ദാഹിക്കണം. എങ്ങനെയാണ് ദൈവ സ്നേഹം കൊണ്ട് നമ്മൾ നിറയുക? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5:5 ദൈവം വെളിപ്പെടുത്തുന്നു, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവ സ്നേഹം നമ്മിലേക്ക് വർഷിക്കപ്പെടുന്നു. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉൽപ്പത്തിയുടെ പുസ്തകം 1:1 2 തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ക്രൈസ്തലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇങ്ങനെ വേണമെങ്കിൽ ഒരു വാചകം അവിടെ പറയാം, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ദൈവം നമ്മെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു.
ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇല്ലായ്മയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന്. അതുപോലെ നമ്മളെയും ഒരു അനശ്വരമായ ആത്മാവിനെ നൽകി അമ്മയുടെ ഉദരത്തിൽ മനുഷ്യ സൃഷ്ടിയായി മെനഞ്ഞു. ദൈവം സൃഷ്ടിച്ച ആകാശവും ഭൂമിയും, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അതുപോലെയാണ് നമ്മളും അമ്മയുടെ ഉദരത്തിലായിരുന്നത്, ശൂന്യവും രൂപരഹിതവും എന്നോണം. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്നു. നമ്മള് പിറന്നു വീണു കഴിഞ്ഞ് അധികം കഴിയുന്നതിന് മുമ്പ് നമ്മുടെ മേൽ മാമോദീസ ജലമൊഴിച്ചു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു. മാമോദീസായിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിശുക്കൾക്ക് മാമോദീസ കൊടുക്കുന്നതിനെ കുറിച്ച് എതിരുള്ള ചില പെന്തക്കോസ്ത സ്വഭാവിഭാഗങ്ങളുണ്ട്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 19:14 ദൈവം അരുളി ചെയ്യുന്നു, ശിശുക്കൾ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ പോലെയുള്ളവരുടേതാണ് ദൈവരാജ്യം. ഈ കൽപ്പന പ്രകാരം ശിശുവായിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ സ്വീകരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. 1966 ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം, സെമിനാരിയിൽ ചേർന്ന ശേഷം ദൈവം ഒരു പ്രത്യേക പ്രേരണ നൽകിയതനുസരിച്ച് സാധാരണ ഒരു വിൻസെൻഷ്യൻ സമൂഹത്തിൽ കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ആയിട്ട് ഒരു 2.5 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്, 1.5 മണിക്കൂർ ധ്യാനവും, 1.25 മണിക്കൂർ കുർബാനയും, 1.5 മണിക്കൂർ ജപമാലയും, നമസ്കാര പ്രാർത്ഥനയെല്ലാം കൂടെ ഒരു 2.25 മണിക്കൂർ സാധാരണ ഇൻസെൻഷൻ പ്രാർത്ഥന വരും. അപ്പൊ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, ഇതുകൂടാതെ 1 മണിക്കൂർ വ്യക്തിപരമായി ഇനിയും പ്രാർത്ഥിക്കണം. അങ്ങനെ ആരും അറിയാതെ വൈകുന്നേരത്തെ കൊന്തയ്ക്ക് മുമ്പ് 1 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്ക് ചാപ്പലിൽ പോയി മുട്ടുകുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന കാലം. അങ്ങനെയൊരു ദിവസം ഞാൻ കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ ആരോ അടക്കം പറയുന്നത് പോലെ ഒരു സ്വരം, ഒരു സ്നേഹ മധുര ശബ്ദം എന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ഞാൻ കേട്ടു. ഞാൻ കേട്ട സ്വരം ഇതാണ്, ആസ്ക് ആൻഡ് യു ഷാൽ റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അതിന്റെ അർത്ഥം ഇതാണ്, അർത്ഥം മനസ്സിലാക്കാൻ 3 കൊല്ലം എടുക്കേണ്ട വന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും. ചോദിക്കുവിൻ നിനക്ക് കിട്ടുമെന്നല്ല, നിങ്ങൾക്ക് കിട്ടും. ഈ വചന സന്ദേശം ആരെല്ലാം ശ്രവിക്കുന്നുവോ അവർക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് നൽകുവാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 20-ാമത്തെ വയസ്സിൽ ഒരു ജൂലൈ മാസം വൈകുന്നേരം ഞാൻ ദൈവസ്വരം ശ്രവിക്കുമ്പോൾ കേട്ടത് ഇങ്ങനെയാണ്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിനെ കിട്ടും. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിന്റെ പൂർണ്ണമായ അർത്ഥം വെളിപ്പെടുത്തി തന്നു. ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, പരിശുദ്ധാത്മാവിന്റെ നിറവ് കിട്ടും. ഈ സമീപകാലത്ത് യൗവനപ്രായം പിന്നിട്ട്
മധ്യവയസ്കന്റെ കാലവും പിന്നിട്ട് 60 വയസ്സുകാലവും പിന്നിട്ട് 67-68 കടന്നു വരുന്ന ഈ കാലഘട്ടത്തില് 67 കഴിഞ്ഞു 68 ഈ കാലഘട്ടത്തില് കർത്താവ് വീണ്ടും ചില തിരുവചനങ്ങള് ഇങ്ങനെ മനസ്സിലാക്കി തരുന്നു. നമ്മളെല്ലാവരും തന്നെ ഓരോ ദിവസവും ആവർത്തിച്ച് ചൊല്ലാറുള്ള സങ്കീർത്തനം 91:7 ഇപ്രകാരം പറയുകയാണ് പരിശുദ്ധാത്മാവ്, നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന പക്ഷം, നിന്റെ സമ്പൂർണ്ണ ആശ്രയം ദൈവമാണെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ 1000 നിന്റെ വലത്തുഭാഗത്ത് വീഴും, 10000 നിന്റെ ഇടത്തുഭാഗത്ത് വീഴും. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്, നമ്മള് യഥാർത്ഥ ക്രൈസ്തവരാണെങ്കില് ദൈവസ്നേഹം നമ്മിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കില് നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ചുറ്റുമുള്ള 1000-10000 വേണ്ടി കൂടെ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ 1000 പാപബന്ധനങ്ങളും പൈശാചിക പീഡകളും വിട്ടുപോകും. നീ യേശുവിന്റെ നാമത്തില് പിതാവിനോട് പ്രാർത്ഥിച്ചാല് 10000 പൈശാചിക പീഡകൾ നിർവീര്യമാകും, അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. ഹല്ലേലൂയ. രണ്ട് കൈകളും ഉയർത്തി ഒന്നുറക്കെ സ്തുതിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വചന ശുശ്രൂഷയുടെ സമയത്ത് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം പെട്ടെന്ന് പ്രസംഗിക്കുന്ന ആൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ അതിന്റെ ഒരു വ്യാഖ്യാനം, കർത്താവ് അനേകരെ സുഖപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, സുഖപ്പെടുത്തുവാൻ ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ്. എനിക്ക് അനുഭവപ്പെട്ട അസ്വസ്ഥത, എനിക്കില്ലാത്ത ജലദോഷം പെട്ടെന്ന് വരുന്നു, കഫക്കെട്ട് വരുന്നു, തൊണ്ടയിൽ അസ്വസ്ഥത വരുന്നു. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഇതാണ്, ഞാൻ ഈ സമൂഹത്തിലെ രോഗികളെ സുഖപ്പെടുത്താൻ ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്ബാ പിതാവേ, അബ്ബാ പിതാവേ, അങ്ങയുടെ, അങ്ങയുടെ ഏകപുത്രനായ, ഏകപുത്രനായ യേശുവിന്റെ, യേശുവിന്റെ തിരുനാമത്തിന്റെ, തിരുനാമത്തിന്റെ ദിവ്യശക്തിയിൽ, ദിവ്യശക്തിയിൽ 10000 10000 രോഗികളെ, രോഗികളെ, ബന്ധിതരെ, ബന്ധിതരെ, ദുഃഖിതരെ, ദുഃഖിതരെ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, സാമ്പത്തിക തകർച്ചയുള്ളവരെ, ജോലി തടസ്സമുള്ളവരെ, ജോലി തടസ്സമുള്ളവരെ, ഭവനമില്ലാത്തവരെ, ഭവനമില്ലാത്തവരെ, കടബാധ്യതയുള്ളവരെ, കടബാധ്യതയുള്ളവരെ, കുടുംബ തകർച്ചയുള്ളവരെ, കുടുംബ തകർച്ചയുള്ളവരെ, ഭാര്യ ഭർതൃബന്ധ തകർച്ചയുള്ളവരെ, ഭർത്തുബന്ധം തകർച്ചയുള്ളവരെ, അനന്ത കരുണ ചൊരിഞ്ഞ്, അനന്ത കരുണ ചൊരിഞ്ഞ്, പരിശുദ്ധാത്മ വർഷം ചൊരിഞ്ഞ്, പരിശുദ്ധാത്മ വർഷം ചൊരിഞ്ഞ്, ദൈവസ്നേഹ നിറവ് നൽകി, ദൈവസ്നേഹ നിറവ് നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ
ഈ ധ്യാനമന്ദിരത്തിലുള്ളവരും അവരുടെ ബന്ധുമിത്രാദികളും അകലെയുള്ളവരും അടുത്തുള്ളവരും പ്രാർത്ഥിക്കാൻ ഇങ്ങോട്ട് വിളിച്ചു പറയുന്നവരും കത്തുകളിലൂടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവരും ആയിരങ്ങൾ പതിനായിരങ്ങൾ അനേക ലക്ഷങ്ങൾ ഈ നിമിഷം ദൈവസാന്നിധ്യം അനുഭവിച്ചറിയട്ടെ ഇരുപത്തെട്ട് ഇരുപത് യേശു കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ഇതാ ലോകാവസാനത്തോളം മരിച്ചുയർത്തവനായ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും ടെലിവിഷനിലൂടെ വചനം ശ്രവിക്കുന്നവരും കൈകൾ ഉയർത്തി അവരെവിടെയായിരിക്കുന്നുവോ ജീവനുള്ള ദൈവത്തെ സ്തുതിക്കുക. എല്ലാവരും കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കുക. രോഗങ്ങളുണ്ടാക്കുന്ന ശാരീരിക വേദനയുണ്ടാക്കുന്ന മനോപീഡയുണ്ടാക്കുന്ന മനസ്സിന് ടെൻഷൻ കൊണ്ടുവരുന്ന കുടുംബ കലഹമുണ്ടാക്കുന്ന മ്ലേച്ഛ പാപമുളവാക്കുന്ന സ്വയം ഭോഗമുണ്ടാക്കുന്ന വ്യഭിചാര പ്രവണത ഉണ്ടാക്കുന്ന യേശുവിന്റെ രക്തത്തിൽ ബന്ധിക്കപ്പെടുക. ആയിരം വർഷത്തേക്ക് പാതാളത്തിൽ അടച്ചു പൂട്ടപ്പെടുക. വെളിപാട് 20:1 ലംബി പെടൽ ലംബി ഹല്ലേലൂയാ. അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ഇവിടെ ഉണരട്ടെ. ഹല്ലേലൂയാ. ലംബി പെടൽ ലംബി ഹല്ലേലൂയാ. കിടപ്പ് രോഗികൾക്ക് ദിവ്യസ്പർശനം ലഭ്യമാകട്ടെ. ക്യാൻസർ രോഗികൾക്ക് ദിവ്യസ്പർശനം ലഭ്യമാകട്ടെ. ഹല്ലേലൂയാ. രാജാധിരാജാ യേശു മഹാരാജാവേ ലോകരക്ഷക. ഹല്ലേലൂയാ. ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് നമുക്ക് ചുറ്റും നമ്മൾ ഏത് സ്ഥലത്തു നിന്ന് വന്നോ അവിടെയും ആയിരങ്ങൾ പതിനായിരങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെ ജോലി ചെയ്യുന്നുവോ വിദേശത്ത് മക്കൾ പഠിക്കുന്ന സ്കൂള് ഹോസ്റ്റൽ അവിടെയും ആയിരങ്ങൾ പതിനായിരങ്ങൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കട്ടെ. ഓർത്തോർത്തുള്ള ദുഃഖത്തിന്റെ ബന്ധനം വിട്ടുപോകട്ടെ. മാനസിക പീഡകൾ വിട്ടുപോകട്ടെ. പ്രിയപ്പെട്ടവർ മരിച്ചതോർത്തോർത്തു ദുഃഖിക്കുന്ന ആ ബന്ധന കെട്ടുകൾ വിട്ടുപോകട്ടെ.
രാജാധിരാജാം രാജാധിരാജാം ലോകമഹാപ്രഭുവേ മരിച്ചുയർത്തയേശുവേ ആത്മാവായ ദൈവമേ കോടാനുകോടി അത്ഭുതങ്ങൾക്കായി യേശുനാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളുടെ നിലവിളി പ്രാർത്ഥന കേൾക്കണമേ വിവാഹ തടസ്സം യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ കോടതി കേസുകളുടെ കെട്ടുകൾ അഴിയട്ടെ ഹല്ലേലൂയ്യ മക്കളില്ലാത്ത ദമ്പതികൾ അനുഗ്രഹിക്കപ്പെടട്ടെ ഹല്ലേലൂയ്യ അനേകായിരം വചനപ്രഘോഷകർ ഈ നാളുകളിൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ പതിനായിരക്കണക്കിന് പ്രാർത്ഥനാ പോരാളികൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ ലോകശാന്തി വരമുള്ളവർ അഭിഷേകം ചെയ്യപ്പെടട്ടെ പ്രവചനവരവും ദർശനവരവും വ്യാഖ്യാനവരവും അന്യഭാഷാവരവും അനേകായിരം മടങ്ങായി അഭിഷേകം ചെയ്യപ്പെടട്ടെ രാജ്യമെല്ലാം ഭാരതം മുഴുവനും എല്ലാ രൂപതകളിലും എല്ലാ സന്യാസ സഭകളിലും എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും വചന പ്രഘോഷണ കേന്ദ്രങ്ങൾ വചന ശുശ്രൂഷകൾ ജനലക്ഷങ്ങളുടെ കൺവെൻഷനുകൾ ഉയർത്തപ്പെടട്ടെ അന്യഭാഷാവരം അനേകരുടെ നാവുകളിൽ ചലനം സൃഷ്ടിക്കട്ടെ സത്താന്റെ മേലധികാരം അനേകം ശുശ്രൂഷകർക്ക് ലഭ്യമാകട്ടെ ഹല്ലേലൂയ്യ യേശുവേ യേശു കർത്താവേ മരിച്ചുയർത്തവനേ യേശുവേ ഭാരതം മുഴുവൻ 130 കോടി ജനങ്ങൾ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ തിരുരക്തസമുദ്രം ഭാരതം മുഴുവനെയും വലയം ചെയ്യപ്പെടട്ടെ തിരുരക്തസമുദ്രം ഭാരതം മുഴുവനെയും വലയം ചെയ്യട്ടെ ഓരോ വ്യക്തികളെ ശിരസ്സുമുതൽ അൽപാദം വരെ തിരുരക്തത്താൽ കഴുകപ്പെടട്ടെ ഹല്ലേലൂയ്യ വചനത്തിനു വേണ്ടിയുള്ള ദാഹം ഭാരതജനകോടികൾക്ക് നൽകണമേ ഹല്ലേലൂയ്യ ദിവ്യധ്യാന മന്ദിരം പോലെ അനേകായിരം ധ്യാനമന്ദിരങ്ങൾ ലോകമെമ്പാടും അഭിഷേകം ചെയ്യപ്പെടട്ടെ ഹല്ലേലൂയ്യ 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 ഹല്ലേലൂയ്യ
ഹല്ലേലൂയാ ഹല്ലേലൂയാ യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം സ്വരതടസ്സം ചുമ കുത്തി കുത്തി വേദന അതൊക്കെ ഉണ്ടായിരുന്നു മാറിയവർ കൈപൊക്കിക്കേ അവര് മുൻവശത്തേക്ക് വന്നേ തൊണ്ടയുടെ അസ്വസ്ഥത കഫക്കെട്ട് ഇതൊക്കെ മാറി ജലദോഷത്തിന്റെ പീഡയുണ്ടായിരുന്നു ഇപ്പം ആകപ്പാടെ ഉണങ്ങിയിരിക്കുന്നു മൂക്കൊക്കെ ഒന്നും വലിച്ചാലൊന്നും പോകാനും വരാനും ഇല്ല ആ അവസ്ഥ ഉള്ളവര് കൈപൊക്കിക്കേ കൈപൊക്കിക്കേ ആ മുൻവശത്തേക്ക് വന്നേ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ 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 യേശുവേ നന്ദി യേശുവേ നന്ദി ഹല്ലേലൂയാ ഹല്ലേലൂയാ ഓക്കേ കിട്ടിയവരെല്ലാം വേഗം വരിക ഹല്ലേലൂയാ 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 കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൈക്ക് രോഗശാന്തി കിട്ടി വരം വേദനയൊക്കെ മാറി അങ്ങനെയുള്ളൊരു കൈപൊക്കിക്കേ വളരെ വേഗം കൈപൊക്കുക കൈ മൂവ് ചെയ്യാനൊക്കെ വിഷമമായിരുന്നു അപ്പൊ ഇതാ സുഖപ്പെട്ടിരിക്കുന്നു അവരൊന്ന് കൈപൊക്കിക്കേ അപ്പൊ നമ്മൾ കൈ ഉയർത്തി എല്ലാവരും ഒന്ന് കൈയുയർത്തിക്കേ അപ്പൊ അറിയാൻ പറ്റും ആരൊക്കെയാണ് കൈ ഉയർത്താൻ വിഷമമുണ്ടായിരുന്നു ഇപ്പൊ സുഖപ്പെട്ടത് അവർ മുൻവശത്തേക്ക് വന്നേ വളരെ വേഗം സുഖപ്പെട്ടെങ്കില് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ 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 അവിടെ നിൽക്കുമ്പോള് നിങ്ങൾ അരക്കൂടൊക്കെ ഒന്ന് അനക്കി നോക്കിക്കേ അവിടെ നിൽക്കുന്നവര് അരക്കൂടിന്റെ വേദന ആർക്കൊക്കെയോ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ വേദന സുഖപ്പെട്ടെന്ന് തോന്നുന്നവരെന്ന് കൈപൊക്കിക്കേ അരക്കൂടിന്റെ വേദന നേരത്തെ ഉണ്ടായിരുന്ന വേദന ഇപ്പൊ ഇല്ല ഇങ്ങനെയുള്ളവരെന്ന് കൈപൊക്കിക്കേ കൈവീശി കാണിച്ചേ ആർക്കെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിൽ അവര് മുന്നോട്ട് വരെ ആരെങ്കിലും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ മുന്നോട്ട് വരെ വളരെ വേഗം പോരെ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ഹല്ലേലൂയാ 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 ശരീരത്തിൽ മുഴയുള്ള രണ്ടുപേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് വലിവ് ശ്വാസ തടസ്സം കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ഹല്ലേലൂയാ 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 എത്ര പേരുണ്ട് 33 പേര് 34 35 പേര് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ വന്നിരിക്കുന്നു എല്ലാവരും കൈ ഉയർത്തിക്കേ നിന്റെ കൈയെടുത്ത് കർത്താവിന് നന്ദി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് 33 ഇപ്പോൾ വന്നതെങ്കിൽ അനേകം 31 പേരെ തൊട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കർത്താവ് കുറച്ച് കഴിയുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഇവരിൽ ചിലര് ഒരു കൊല്ലം ഒക്കെ വേദന ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇപ്പോൾ സുഖപ്പെട്ടത് കൈപൊക്കിക്കേ ഒരു കൊല്ലത്തിലധികം വേദന ഉണ്ടായിരുന്നവര് കൈവെച്ച് കാണിച്ച് അവര് 2, 4, 6, 8, 10, 11 അഞ്ചു കൊല്ലത്ത് കൈ അതിടുക 5 കൊല്ലത്തിലധികം വേദന ഉണ്ടായിരുന്നു ഇപ്പോൾ കർത്താവ് സുഖപ്പെടുത്തി കൈവീശി കാണിച്ച് 3 പേര് കൈ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ എന്റെ പേര് തങ്കമ്മ അബ്രഹാം ഞാൻ കോതമംഗലത്ത് നിന്ന് വരുന്നു എന്റെ നടുവിന്റെ ഡിസ്കിന് അകൽച്ച് വന്നിട്ട് ഒരു ദശ വളർന്നിട്ട് ഈ കാലിന് ഭയങ്കര വേദനയായിരുന്നു എനിക്ക് മുട്ടുകുത്താനൊന്നും പറ്റില്ല ഇപ്പൊ അവിടെ ഇരുന്നപ്പോ തന്നെ കാലിനിങ്ങനെ നീരങ്ങ് കയറിയിട്ട് ഭയങ്കര വിഷമം കാലിന് കട്ടുകഴപ്പുണ്ടായി ഇപ്പൊ ഞാൻ ഡെൽറ്റിട്ടോണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് നടന്നു വരാൻ എന്റെ മോന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഈ ധ്യാനേന്ദ്രത്തിലേക്ക് കയറി വന്നത് പക്ഷേ എന്ത് നല്ലവനായ ദൈവം എനിക്കിപ്പം തന്നെ വരാനും പോകാനും പിന്നെ കാലിന് വേദന നന്നായിട്ട് പറഞ്ഞു വേദനയായിരുന്നു നടക്കാൻ പറ്റിയുണ്ട് വണ്ടി അന്ന് വീണായിരുന്നു വണ്ടി അന്ന് ഇപ്പൊ ഒരു സൗഖ്യം കിട്ടി നടക്കാൻ പറ്റുന്നു എല്ലാ കാര്യത്തിലും ദൈവത്തിൽ സന്തോഷിക്കുവിൻ ചോദിക്കുന്നുവോ ആ 10,000 നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു ഹല്ലേലൂയാ സഹനം തന്ന് കഷ്ടത തന്ന്